ഖിയാമത്തിന്റെ ആ നാളിന്റെ അടയാളങ്ങൾ മൂന്ന് രൂപത്തിലുള്ളതാണ്. ഒന്ന്, സംഭവിച്ചു കഴിഞ്ഞ അടയാളങ്ങൾ. മറ്റൊന്ന്, നിരന്തരം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ചില അടയാളങ്ങൾ. മൂന്ന്, ഇനി വരാനിരിക്കുന്ന അടയാളങ്ങൾ. ഈ ആദ്യത്തെ രണ്ട് വിഭാഗത്തെ, സംഭവിച്ചു കഴിഞ്ഞതും സംഭവിച്ചുകൊണ്ടിരിക്കുന്നതും എന്ന ഈ രണ്ട് വിഭാഗത്തെ പണ്ഡിതന്മാർ ഒറ്റ ഗണത്തിലാണ് പെടുത്തിയിട്ടുള്ളത്. അശ്റാത്തു സാഅത്തിൽ കുബ്ര, അശ്റാത്തു സാഅത്തിൽ സുഗ്ര, ഖിയാമത്ത് നാളിന്റെ ചെറിയ അടയാളങ്ങൾ. ഇനി വരാനിരിക്കുന്നവയെ അശ്റാത്തുൽ കുബ്ര എന്നും വലിയ അടയാളങ്ങൾ എന്നും. ഇതുമായി ബന്ധപ്പെട്ട് മഹത്തായ ഗ്രന്ഥങ്ങൾ, എന്റെ ശ്രദ്ധയിൽപ്പെട്ട ഒന്നാമത്തത് ഇമാം ബുഖാരി റഹ്മുള്ളയുടെ ഉസ്താദായിരുന്ന നുഅയ്മ ബിൻ ഹമ്മാദ് റളിയല്ലാഹു അൻഹു റഹ്മുള്ളയുടെ അൽ ഫിതൻ എന്നൊരു ഗ്രന്ഥമുണ്ട്. ഈ അൽ ഫിതൻ സത്യത്തിൽ നമ്മൾ അന്ന് വായിച്ചിരിക്കേണ്ടതാണ്. എന്താ കാരണം വെച്ചാൽ, ഖിയാമത്ത് നാളിന്റെ അടയാളങ്ങളായി ലോകത്ത് പ്രചരിപ്പിക്കപ്പെടുന്ന പലതും ദുർബലമാണെന്ന് സ്ഥാപിക്കുകയും അതിൽ ശരിയായി വന്ന കാര്യങ്ങൾ വേർതിരിച്ചെഴുതുകയും ചെയ്ത ഗ്രന്ഥമാണ് അൽഫിതൻ. മറ്റൊന്ന് അശ്റാത്തു സാഅത്തു സുഗ്ര വൽ കുബ്ര എന്ന പേരിൽ എഴുതപ്പെട്ട ആധുനിക പണ്ഡിതന്മാരുടെ ഗ്രന്ഥമാണ്. ഇതിൽ നിന്നാണ് ഇപ്പൊ ഞാനിപ്പോ ഈ പറഞ്ഞത്. ഈ രണ്ട് ഗ്രന്ഥവും ഞാൻ പലതവണ വായിച്ചുപോയി. അപ്പൊ ഇതില് കഴിഞ്ഞുപോയ ഖിയാമത്ത് നാളിന്റെ അടയാളങ്ങളിൽ ഒന്നാമതായി പണ്ഡിതന്മാർ പ്രഖ്യാപിച്ചിട്ടുള്ളത്, സൂചിപ്പിച്ചിട്ടുള്ളത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജനനം ആണ്. കാരണം ലോകത്തിന് മാർഗദർശനമായി അള്ളാഹു നിയോഗിച്ചുകൊണ്ടിരുന്ന പ്രവാചകന്മാരുടെ പരമ്പര, അതിലെ അവസാനത്തെ കണ്ണിയും ജനിച്ചിരിക്കുന്നു. ഇനിയൊരാളില്ല. ഇനി പ്രവാചകത്വവുമായി ജനിക്കാൻ കഴിയുന്ന ഒരാളില്ല. അതാണ് ഒന്നാമത്തെ ചെറിയ അടയാളങ്ങളിലൊന്ന്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്ത് മറ്റൊന്ന്. ആകാശ ലോകത്തു നിന്ന് മനുഷ്യരെ വഴി നടത്തുവാൻ അല്ലാഹു നൂറ്റാണ്ടുകളായി യുഗങ്ങളായി സ്വീകരിച്ചിരുന്ന വഹയിന്റെ മാർഗം നിലച്ചുപോയി. ഇനിയില്ല. കാലാകാലങ്ങളിൽ നമ്മളെ വഴി നടത്താൻ ഇനിയൊരു മാർഗം അവതരിക്കാനില്ല. അതൊരു വലിയ അപകടകരമായ അടയാളമായിട്ടാണ് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയത്. മൂന്നാമത്തെ കാര്യം, സ്വഹാബികളുടെ മരണം. ലോകത്ത് ജീവിച്ച് മരിച്ചുപോയവരിൽ ഏറ്റവും ഉത്തമന്മാരുടെ തലമുറ കഴിഞ്ഞുപോയി. ഇനി ഖിയാമത്തിലേക്ക് അടുക്കും തോറും ആളുകളിൽ നിന്ന് ഈമാനും ഇസ്ലാമും തൗഹീദും തഖ്വയും ഇഖ്ലാസും ഇഹ്സാനും ഒക്കെ കുറഞ്ഞു കുറഞ്ഞു വരികയും ആ സ്ഥാനങ്ങളിൽ ശിർക്കും കുഫറും ബിദ്അത്തും നിഫാഖും മഅസിയത്തും അക്രമങ്ങളും ദുസ്വഭാവങ്ങളും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യും. സത്യമാണല്ലോ അത് നമ്മുടെ അനുഭവത്തിൽ, അല്ലേ? പിന്നെ എണ്ണിത്തുടങ്ങുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ സംഭവിച്ച ചന്ദ്രൻ പിളർന്ന സംഭവമാണ്. ഇഖ്തറബത് സാഅത്തു വൻശക്കൽ കമർ, ചന്ദ്രൻ പിളർന്ന സംഭവം. അങ്ങനെ വന്ന് വന്ന് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ ജിബ്രീൽ അലൈഹിസ്സലാം വരുന്ന ഒരു സംഭവം. നമ്മൾ പല കാര്യത്തിന് പല ആവർത്തി കേട്ടതാണ്.
നബിയും സ്വഹാബത്തും മസ്ജിദ് നബവിയിൽ മതകാര്യങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പൊ എവിടെ നിന്നോ വരുന്ന ഒരു അപരിചിതൻ അവിടെ വന്നു കയറുന്നു. അയാളെ അന്നാട്ടുകാർക്കാർക്കും പരിചയമില്ല. പക്ഷെ അയാളിൽ യാത്ര ചെയ്തു വന്നതിന്റെ ഒരു ലക്ഷണവും ഒട്ടില്ലതാണ്. നല്ല കറുത്ത തലമുടി, വെളുത്ത വസ്ത്രം, സുന്ദര രൂപം, എവിടത്തുകാരനാണെന്ന് അറിയില്ല. യാത്ര ചെയ്തതിന്റെ ലക്ഷണമില്ല. അയാൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ വന്ന് ചമ്രം പടിഞ്ഞിരിക്കുന്നു. എന്നിട്ട് നബിയോട് ചോദിക്കുന്നു, യാ മുഹമ്മദ് അൽഇസ്ലാം, എന്താണ് ഇസ്ലാം കാര്യങ്ങൾ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് അഞ്ച് പഠിപ്പിക്കുന്നു. അപ്പൊ അയാൾ പറയുന്നു, സദഖ. ഓ, അതൊക്കെ ശരിയാണ്. ഞങ്ങള് അന്തം വിട്ടുപോയി. അപരിചിതനാണ് വരുന്നത്, ഇസ്ലാമിനെ കുറിച്ചാണ് ചോദിക്കുന്നത്. ചോദിക്കുന്ന ആൾ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ശരിയാണെന്ന് മാർക്കിടുകയും ചെയ്യുന്നു. ഇയാൾ ആരാണ്? അടുത്ത ചോദ്യം അയാൾ ഉന്നയിച്ചു, വമൽ ഈമാൻ, ഈമാൻ എന്താ? ആ ആറ് കാര്യങ്ങൾ പഠിപ്പിച്ചപ്പോഴും അയാൾ ഇതുപോലെ തന്നെ സ്വതക്ക, അതും ശരിയാണ്. മൂന്നാമത്തെ ചോദ്യം അയാൾ ഉയർത്തി, വമത സാള, ഖിയാമത്ത് നാളെപ്പോഴാണ്? അതാണല്ലോ അന്ത്യദിനത്തിൽ വിശ്വസിക്കുക എന്നുള്ള അഞ്ചാമത്തെ കാര്യം. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൽ മസ്ഊലു അൻഹാ ബിഅലമ മിനസ്സായിൽ, നിങ്ങൾക്ക് അതെപ്പോഴാണെന്നറിയോ? ഇല്ലല്ലോ, എന്നാ എനിക്കും അറിയില്ല എന്നാണ് എന്റെ പച്ച മലയാളം. ചോദ്യകർത്താവിന് അതേക്കുറിച്ച് അറിയുന്നതിനേക്കാൾ കൂടുതലൊന്നും ചോദിക്കപ്പെട്ടവനായ എനിക്കും അറിയില്ല. അങ്ങനെ പറഞ്ഞാൽ മനസ്സിലാവില്ലെങ്കിലാണ് ഞാൻ പെട്ടെന്ന്, നിങ്ങൾക്ക് അതിനെക്കുറിച്ച് എന്തെങ്കിലും അറിയോ? ഇല്ലല്ലോ, എന്നാ എനിക്കും അറിയില്ല എന്ന് പറഞ്ഞു. അത് ഞാനിപ്പോ പറഞ്ഞെന്നറിയോ? കഴിഞ്ഞ ഒരാഴ്ച, ഒന്നൊന്നര ആഴ്ചയായിട്ട് മഹ്ദി ഇമാമിനെ എവിടെയൊക്കെയോ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു അല്ലേ? പള്ളി മെമ്പറുകളിലോ മതപഠന ക്ലാസുകളിലോ വീഡിയോ ക്ലിപ്പുകളിലോ ഒക്കെ ഖിയാമത്തിന്റെ അവസാന അടയാളങ്ങളിലൊന്നായ മഹ്ദി ഇമാം ദാ വന്നു, ഇതാ വന്നു, ദാ വന്നു എന്ന് അറിഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇന്നലെ വൈകുന്നേരത്തെ ഒരാൾ ചോദിച്ചത് എറണാകുളത്തുനിന്ന് നാട്ടിലേക്ക് വരുന്ന വഴിയാണ്, സൗദി രാജകുടുംബത്തിൽ ആരെങ്കിലും മഹ്ദി ഇമാമായിട്ട് വരാനുള്ള സാധ്യത ഉണ്ടോന്ന്. അതപ്പോ അങ്ങനെ ചോദിക്കാൻ കാരണം അല്ല, ഉണ്ടോ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഖിയാമത്തിന്റെ എപ്പോഴാന്ന് ചോദിക്കുമ്പോൾ റസൂല് പറയണ എന്താണ്? നിങ്ങൾക്കറിയില്ലെങ്കിൽ എനിക്കും അറിയില്ല. റസൂലിനോട് ഖുർആൻ പറഞ്ഞത് എന്ത്? അലൂനക അനിസാണത്തി അയ്യാന മുർസാഹ ഫീമ അന്തമിൻ ദിക്റഹ ഇല റബ്ബിക മുൻതഹ. ഖിയാമത്ത് എപ്പോഴാണെന്ന് ആളുകൾ താങ്കളെ ചോദിച്ച് ശല്യപ്പെടുത്തുന്നുവല്ലോ, താങ്കൾ എങ്ങനെയാണത് എപ്പോഴാണെന്ന് പറയുക. അതിന്റെ അറിവില്ല, റബ്ബിക മുൻതഹ, റബ്ബിലല്ലേ അതിന്റെ അറിവുള്ളത്, അതുകൊണ്ട് അറിയില്ല എന്നാണ് പറഞ്ഞേക്കുന്നത്. റസൂൽ എനിക്കറിയില്ല എന്ന് പറഞ്ഞ സംഗതി ഞാൻ എനിക്കറിയുന്ന അറിഞ്ഞാൽ എന്തതിന്റെ അർത്ഥം? ഒന്നുകിൽ പൊട്ടത്തരം, അല്ലെങ്കിൽ വിവരക്കേട്, അല്ലെങ്കിൽ അഹങ്കാരം അല്ലേ? വിശുദ്ധ ഖുർആൻ സൂറത്ത് അഹ്റാഫിൽ ഇതേ ചോദ്യം ഉദ്ധരിച്ചിട്ടുണ്ട്, ലാ യുജല്ലിഹാ ലിവഖ്തിഹാ ഇല്ലാഹു, അത് അതിന്റെ സമയത്ത് അല്ലാഹു വല്ലാതെ വെളിപ്പെടുത്തുകയില്ല. ഇതാണ് അതിന്റെ വാസ്തവം. അത് റസൂൽ പറഞ്ഞപ്പോ ജിബ്രീൽ ചോദിച്ച്, വമാ അമാറാത്തുഹ, എപ്പോഴാണ് അത് ഉണ്ടാവുക എന്നറിയില്ലെങ്കിലും അതിന് വല്ല അടയാളങ്ങളോ ലക്ഷണങ്ങളുണ്ടോ? അത് പഠിച്ചാലും മതിയായിരുന്നല്ലോ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു അടയാളം, അൻ തനിദൽ അമതു റബ്ബതഹ, അടിമ ഉടമയെ പ്രസവിക്കുക എന്ന് പറഞ്ഞാൽ ഉടമയുടെ ഉമ്മയായി വരുന്നത് അടിമ സ്ത്രീയാവുക എന്നർത്ഥം. പലതരത്തിൽ അതിന്റെ വ്യാഖ്യാനങ്ങളുണ്ട്. പക്ഷെ അതിൽ എന്നെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചൊരു വ്യാഖ്യാനം ഞാൻ ഇവിടെ പറയാം. ഉമ്മവാപ്പന്മാർ പട്ടിണിക്കാരും കഷ്ടപ്പെടുന്നവരുമായിരിക്കും.
പക്ഷെ മക്കൾ വലിയ സമ്പന്നരായി മാറുക എന്നാണ് അതിന്റെ അർത്ഥം. അങ്ങനെയെങ്കിൽ ആ അടയാളങ്ങൾ നമ്മളിൽ പലരുമാണ്, ഞാൻ ഉൾപ്പെടെ അല്ലേ? രണ്ടാമത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് വാൻ തറാൽ ഹുഫാത്തൽ ഉറാത്ത ഫിൽ ബുന്യാൻ, ചെരുപ്പ് പോലും ഇടാൻ നിവൃത്തിയില്ലാതിരുന്ന ആടുമേച്ച് ജീവിതം നയിച്ചിരുന്ന കാലിച്ചക്കന്മാരായ ആളുകൾ കെട്ടിട നിർമ്മാണത്തിൽ മത്സരിക്കുന്ന ബിൽഡിംഗ് കോൺട്രാക്ടർമാരാവുക, വലിയ വലിയ കെട്ടിടങ്ങൾ ഉണ്ടാക്കി അതിൽ താമസിക്കുന്നവരാവുക, അപ്പതാരാ? അപ്പൊ അതും നമ്മളൊക്കെ തന്നെയാണ്. ഇപ്പൊ നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? ഫഖദ് ജാഅ അസ്റാത്തുഹ, ഖിയാമത്തിന്റെ അടയാളങ്ങളിൽ പലതും നമ്മൾ തന്നെയാണ് എന്ന് അല്ലേ? ഇതാണ് ഞാൻ പറഞ്ഞ തുടർന്നുകൊണ്ടേയിരിക്കുന്ന അടയാളങ്ങൾ ആണല്ലോ, തുടർന്നുകൊണ്ടേയിരിക്കുന്ന അടയാളങ്ങൾ ഇതൊക്കെയാണ്. ഇനി ഒരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ മാ തസ്അല, സഹാബി വര്യന്റെ ചോദ്യമാണ്. അപ്പൊ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അയാളോട് പറഞ്ഞു, വമാ അദതലഹ, അത് എപ്പോഴും ആവട്ടെ, എപ്പോ വന്നാലെന്താ നിന്റെ കയ്യിൽ അതിനു വേണ്ടി വല്ലതും ഒരുക്കി വെച്ചിട്ടുണ്ടോ? അത് മുഅ്മിനീങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഖിയാമത്ത് എപ്പോൾ വന്നാൽ എന്താണ്, നിന്റെ കയ്യിൽ വല്ലതും ഒരുക്കി വെച്ചതുണ്ടോ അതിനുവേണ്ടി? അപ്പൊ അയാൾ പറഞ്ഞു, ഹബ്ബുല്ലാഹി വറസൂലി, മറ്റൊരിടത്ത് മഹബത്തുല്ലാഹി വറസൂലി, ഇരിക്കൊന്നും ഞാൻ ഒരുക്കി വെച്ചിട്ടില്ല, പക്ഷെ അള്ളാനെയും റസൂലിനെ എനിക്ക് അങ്ങേയറ്റത്തെ ഇഷ്ട, അതാണ് എന്റെ മനസ്സിലുള്ള ആകെ ഒരു മുതൽ. അപ്പൊ റസൂല് പറഞ്ഞു, പിന്നെ അത് എപ്പോ വന്നാൽ അനക്കെന്താ കുഴപ്പം? നീ ആരെയാണോ ഇഷ്ടപ്പെടുന്നത് അവരോടൊപ്പമാണ് നീ ഉണ്ടാവുക. മുഅ്മിനീങ്ങളെ, നീ ആരെയാണോ ഇഷ്ടപ്പെടുന്നത് അവരോടൊപ്പം. ഖുൽ ഇങ്കാന ആബാവുക്കുമ്പോ അഭിനാവുക്കുമ്പോ ഇഹ്വാനുക്കുമ്പോ അസ്വാജുക്കുമ്പോ അശീറത്തുക്കുമ്പോ അംബാലു ഇഖ്തറഫ്ത മുഹാബത്ത് തിജാറത്തൻ തർസൗന കസാദഹാബ മസാക്കിന തർലൗനഹ അഹബ്ബ ഇലൈക്കും മിനല്ലാഹി വറസൂലീ സൂറത്ത് തൗബ. നിങ്ങൾക്ക് അള്ളാഹുവെക്കാളും റസൂലിനേക്കാളും നിങ്ങളുടെ മാതാപിതാക്കളെയും മക്കളെയും ഭാര്യമാരെയും കൂട്ടുകുടുംബങ്ങളെയും സഹോദരങ്ങളെയും സമ്പത്തിനെയും കൃഷിയെയും നിങ്ങളുടെ കച്ചവടത്തെയും ആണ് സ്നേഹമെങ്കിൽ, സ്നേഹമെങ്കിൽ അള്ളാഹു അവന്റെ കൽപ്പനയുമായി വരുന്നത് കാത്തിരുന്നു കൊള്ളുക. അവിടെ തീർന്നു. ഞാനിത് പറയുന്നത് നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്നൊരു മേഖലയാണ് അതൊന്നുകൊണ്ടാ. മറ്റൊരിക്കൽ മറ്റൊരു സഹാബി ചോദിച്ചു, യാ റസൂലല്ലാഹ മാ തസ്അല, ഇതേ ചോദ്യം, എപ്പോഴാ ഖിയാമത്ത്? അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, ഇതാ ലുയ്യാത്തിൽ അമാനത്ത് ഫന്തലി റിസാള, അമാനത്തില്ലാതായാൽ ഖിയാമത്ത് പ്രതീക്ഷിക്കാം. അമാനത്തില്ലാതായാൽ ഖിയാമത്ത് പ്രതീക്ഷിക്കാം. അപ്പൊ ഇദ്ദേഹം ഒരു ഉപചോദ്യം ചോദിച്ചു, വമാ മാറാത്തുഹ, അമാനത്തില്ലാതാവുന്നതിന്റെ ലക്ഷണം എന്താണ്? അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ വുസിദൽ അംറു ഇലാ ഗൈരി അഹ്ലിഹ ഇലാ ഗൈരി അഹ്ലിഹി, അർഹതപ്പെടാത്തവരുടെ കയ്യിൽ സ്ഥാനമാനങ്ങൾ എത്തിപ്പെട്ടാൽ ഫന്തലിസാണ, അതാണ് അമാനത്ത് നഷ്ടപ്പെടുന്നതിന്റെ ലക്ഷണം, അതാണ് ഖിയാമത്തിന്റെ ലക്ഷണങ്ങളിലൊന്ന്. അർഹതപ്പെടാത്തവരുടെ കയ്യിൽ സ്ഥാനമാനങ്ങൾ എത്തിപ്പെടുക എന്ന് പറഞ്ഞാൽ എന്താ, രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ഇന്നയാളായാൽ എന്നാണോ, സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയും ഗവർണറും ഇന്നിന്ന ആളുകളായാൽ എന്നാണോ, സുപ്രീം കോടതിയിലും ഹൈക്കോടതികളിലുമുള്ള ജഡ്ജിമാർ ഉത്തരവാദപ്പെട്ട അർഹതയില്ലാത്തവരാണെങ്കിൽ എന്നാണോ, ഗവർണർമാർ അർഹതയില്ലാത്തവരാണെങ്കിൽ എന്നാണോ,
കൈക്കൂലി വാങ്ങുന്ന ഭരണാധികാരികളും ഉദ്യോഗസ്ഥരും പൊതുസേവകരും ആണ് അവർ എന്നാണോ? അല്ല, അതുമാത്രമാണോ? അതുമാത്രമാണെന്നതിലേക്ക് കാര്യങ്ങൾ ചുരുക്കുന്നത് നമുക്ക് രക്ഷപ്പെടാനുള്ള പഴുതൊരുക്കും. ഒരുക്കൂലേ? അപ്പൊ ഞാൻ എന്നെക്കുറിച്ച് ചിന്തിച്ചിട്ട് ഈ ഇതാ ലുയ്യാണത്തിൽ അമാന എന്ന ഹദീസ് ഒന്ന് ചർച്ചക്കെടുക്കുക. ഞാൻ ആദ്യം ഒരു മകനാണ് അല്ലേ? നാം ആദ്യം മകനാണ്, മക്കളാണ്. മക്കൾ എന്ന അർത്ഥത്തിൽ നമ്മളിൽ അല്ലാഹു നിക്ഷിപ്തമാക്കിയ അമാനത്ത് മാതാപിതാക്കൾക്ക് വേണ്ടി നമ്മൾ നിർവഹിച്ചുവോ? അതിൽ നമുക്ക് വീഴ്ച വന്നിട്ടുണ്ടെങ്കിൽ നാം ഖിയാമത്തിന്റെ അടയാളങ്ങളാണ്. രണ്ടാമത്, ഞാനൊരു സഹോദരനോ സഹോദരിയോ ആണായത്, എന്റെ സഹോദരങ്ങളോട് അവരിലൊരുത്തൻ എന്ന രൂപത്തിൽ എനിക്ക് പിന്നെ നിറവേറ്റാനുള്ള അമാനത്തുകൾ, ഉത്തരവാദിത്തങ്ങൾ ഞാൻ കൃത്യമായും സമയബന്ധിതമായി നിറവേറ്റുന്നതിൽ ശ്രദ്ധാലുവാണോ? അല്ലെങ്കിൽ ഞാൻ രണ്ടാമതും പരാജയപ്പെട്ടിരിക്കുന്നു. മൂന്നാമത്, ഞാനൊരു ഭർത്താവാണായത്, ഭാര്യയാണായത്, ആ മേഖലയിൽ ഞാൻ പരിപൂർണത നേടാൻ ശ്രമിച്ചിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഞാൻ മൂന്നാമതും പരാജയപ്പെട്ടു. നാലാമത്, ഞാനൊരു വാപ്പയാണ്, ഉമ്മയാണ്. പിന്നെ ഞാനൊരു വല്യുപ്പയാണ്, വല്യുമ്മയാണ്. ഇത് എന്റെ രക്തത്തോട് അടുത്തു നിൽക്കുന്ന എന്റെ അമാനത്തുകളാണ്. ഇനി അവിടെ നിന്ന് അങ്ങോട്ട് ഞാനൊരു അയൽവാസിയാണ് അല്ലേ? ഞാനൊരു നാട്ടുകാരനാണ് അല്ലേ? ഞാനൊരു ഉദ്യോഗസ്ഥനാണ്. ഞാനൊരു പൊതുപ്രവർത്തകനാണ്. ഞാനൊരു ഭരണാധികാരിയാണ്. ഞാനൊരു രാജ്യത്ത് ജീവിക്കുന്ന പൗരനാണ്. രാജ്യത്തെ മറ്റുള്ളവരുടെ കൂടി നികുതി പണം കൊണ്ട് സ്വന്തം കാര്യങ്ങൾ മുട്ടില്ലാതെ നടത്തിക്കൊണ്ടുപോകാൻ രാജ്യം അനുവദിക്കുന്ന സ്വാതന്ത്ര്യം ഉപയോഗപ്പെടുത്തി ജീവിക്കുന്ന ഒരു രാജ്യസ്നേഹിയായ പൗരനാവേണ്ടെന്ന ഞാൻ അങ്ങനെയാണോ? ഇതൊക്കെ കഴിഞ്ഞിട്ട് പോരെ ഭരണാധികാരികളെ മെഞ്ഞ നെഞ്ഞത്തേക്ക് കയറല്? ഈ മേഖലകളിൽ നമ്മൾ എന്ത് ചെയ്യുന്നു എന്നിടത്ത് നമ്മളുടെ ആലോചന എത്തിയാൽ നമുക്ക് മനസ്സിലാകും ഖിയാമത്തിന്റെ അടയാളങ്ങളായി നമ്മൾ ജീവിക്കാൻ തുടങ്ങിയിട്ട് ഒരുപാട് കാലം ആയി. പിന്നെന്തുകൊണ്ട് ഖിയാമത്ത് ഉണ്ടാവില്ല എന്ന് ചോദിച്ചാൽ സൂറത്ത് അൻഫാൽ അതിന് മറുപടി പറയും. അല്ലാഹുമ്മ ഇൻകാന ഹാദാഹുവൽ ഹഖ്ഖമിൻ ഇൻദിക ഫ അംതിറ അലൈനാ ഹിജാറത്തൻ മിനസ്സമായ ബിഇത്തിനാ ബിഅദാബിൻ അലീം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങള് തൗഹീദ് പറഞ്ഞപ്പോൾ അത് അംഗീകരിക്കാൻ കൂട്ടാക്കാതിരുന്ന മക്ക മുശ്രിക്കുകൾ നടത്തിയ ഒരു പ്രാർത്ഥന ഖുർആനിലുണ്ട്. സുബ്ഹാനല്ലാഹ്. നഗണികൾ ഇത് പഠിച്ചോണ്ടെന്നിരിക്കും. ഞാമത്തെ ഒറ്റ മറിക്കൽ മറിച്ചാൽ ആവശ്യമായ ആയത്ത് കിട്ടും. സൂറത്ത് അൻഫാലിന്റെ 32-33 ആയത്തുകൾ, പേജ് നമ്പർ 180. അല്ലാഹുവേ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ഇതാണ് നിന്റെ അരികിൽ രക്ഷ കിട്ടാനുള്ള സത്യസന്ധമായ വഴിയെങ്കിൽ ഇതംഗീകരിക്കാൻ ഞങ്ങളെ കൂട്ടാക്കുന്നില്ല, ഞങ്ങൾ തയ്യാറല്ല. അതിന്റെ പേരിൽ നീ ഞങ്ങളെ ആകാശത്തുനിന്ന് കല്ലുമഴ വർഷിപ്പിച്ച് കൊന്നാലും വേണ്ടില്ല, വേറെ ഏതെങ്കിലും രൂപത്തിൽ അതിവേദനയേറിയ ശിക്ഷ തന്നാലും വേണ്ടില്ല. പേജ് നമ്പർ 180, സൂറത്ത് അൻഫാൽ 32-ാമത്തെ ആയത്ത്. അല്ലാഹു അതിന് കൊടുക്കുന്ന മറുപടി നമ്മളെ സംബന്ധിച്ചെന്ന് ആലോചിച്ചു നോക്കാം. വമാക്കാൻ അല്ലാഹു ലിയുഅദ്ദിബഹു നബിയെ, അവരെ ശിക്ഷിക്കാൻ എനിക്ക് കഴിയാഞ്ഞിട്ടല്ല സല്ലല്ലാഹു അലൈഹി വസല്ലം, പക്ഷെ ഞാനത് ചെയ്യുകയില്ല. എന്താ കാരണം അറിയോ? വ അൻത ഫീഹിം, താങ്കൾ അവർക്കിടയിൽ ജീവിച്ചിരിക്കുന്ന കാലത്തൊന്നും
നാം അവർക്കെതിരെ കൂട്ടത്തോടെയുള്ള ഒരു ശിക്ഷ മുൻകാലത്ത് നടപ്പാക്കിയതുപോലെ നടപ്പാക്കുകയില്ല. എന്നിട്ടത് പറഞ്ഞതിലോ വമാക്കാനല്ലാഹു അഴദിബഹും, അല്ലാഹു ഒരു കാലത്തും ജനങ്ങൾക്കെതിരെ കൂട്ടത്തോടെ ഒരു ശിക്ഷ നടപ്പാക്കുകയില്ല. എന്താ കാരണം? വഹും യസ്തഗ്ഫിറൂൻ, അവരിൽ ഇസ്തിഗ്ഫാർ നടത്താൻ തയ്യാറുള്ള ആളുകൾ, ഇസ്തിഗ്ഫാർ നടത്തിക്കൊണ്ടിരിക്കുന്ന ആളുകളുള്ള കാലത്തോളം. ഇപ്പൊ എന്താ അവിടെ നടക്കാത്തത്? എന്തുകൊണ്ടാണിത് മാറ്റിവെക്കുന്നത്? നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അല്ലേ? വമാക്കാനല്ലാഹു മുഅദ്ദിബഹും വഹും യസ്തഗ്ഫിറൂൻ. മുഅ്മിനീങ്ങൾ അപ്പൊ ചെയ്യേണ്ടുന്ന പണി എന്താ? ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കണം. ഹമാസ് തീവ്രവാദിയാണോ അല്ലയോ എന്ന ചർച്ച അനിൽ മുഹമ്മദ് നടത്തിക്കോട്ടെ, നമ്മളെ സംബന്ധിച്ച് ആ ചർച്ചയ്ക്കുള്ളിൽ നമ്മൾ മരണപ്പെട്ടു പോയാൽ നമ്മളെ പരലോകത്ത് അല്ലാഹു എന്ത് ചെയ്യും എന്നതാവണം. ആവശ്യമില്ലാത്ത വഴിക്ക് നമ്മൾ ചർച്ച പോകണ്ട, നമുക്കതിന് സമയമില്ല. മുഅ്മിനീങ്ങളെ സംബന്ധിച്ചിടത്തോളം അത്തരം ചർച്ചകൾക്ക് സമയമില്ല. അവരെ സംബന്ധിച്ച് അവരുടെ ജീവിതത്തിലെ മുഴുവൻ സമയം ഉപയോഗപ്പെടുത്തിയാലും പരലോകം രക്ഷപ്പെടുമെന്ന് ഉറപ്പില്ലാത്ത ആൾക്കാരാണ് അവർ. അതാണ് അവരുടെ വിശ്വാസം അല്ലേ? അതിന് മെരുക്കെടുന്നതിന് പകരം ഇത്യാദി ചർച്ചകളിലേക്ക് പോകേണ്ടതില്ല. എവിടെ ആളുകൾ പീഡിപ്പിക്കപ്പെടുന്നുവെങ്കിലും മർദ്ദിക്കപ്പെടുന്നുവെങ്കിലും ആക്രമിക്കപ്പെടുന്നുവെങ്കിലും വേദനിക്കുന്നുവെങ്കിലും, അവർ ലോകത്തിന്റെ ഏത് കോണിലാണെങ്കിലും, അവർ മുസ്ലിമീങ്ങളാണെങ്കിലും അല്ലെങ്കിലും, മുസൽമാൻ മർദ്ദിക്ക മർദ്ദനമേൽക്കുന്ന മർദ്ദിതരോടൊപ്പമാണ്, അപമാനിക്കപ്പെടുന്നവരോടൊപ്പമാണ്, ഒറ്റപ്പെട്ടവരോടൊപ്പമാണ്. മുസൽമാൻ മർദ്ദകരോടൊപ്പമോ അക്രമികളോടൊപ്പമോ ക്രൂരരോടൊപ്പമോ അല്ല. അപ്പൊ മുസൽമാന്റെ ചിന്തയുണ്ടാവേണ്ടത് ഫിലിസ്തീനിലെ പാവപ്പെട്ട മനുഷ്യന്മാരുടെ രക്ഷയ്ക്കു വേണ്ടിയുള്ള പ്രാർത്ഥനകളിൽ മാത്രമായിരിക്കണം ആ വിഷയത്തിൽ. അത് ഞാൻ പച്ചക്കാൻ പറഞ്ഞതാണ്. പലപ്പോഴും ഇവിടെ നിന്ന് ഖുത്ബ കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ പോലും ചോദിച്ചിട്ട് എന്താണ് ഫലസ്തീന്റെ വിഷയത്തിൽ നിങ്ങളൊരു ഖുത്ബ നടത്താത്തത്? എന്തപ്പതിൽ നമ്മളൊരു ഖുത്ബ നടത്തേണ്ട ആവശ്യം? നമ്മളുടെ പ്രാർത്ഥനകളല്ലേ അവർക്ക് വേണ്ടത്? ഇപ്പൊ ഞാൻ പറഞ്ഞത് വമാക്കാനല്ലാഹു മുഅദ്ദിബഹും വഹും യസ്തഗ്ഫിറൂൻ, ഇസ്തിഗ്ഫാർ നടത്താൻ മുഅ്മിനീങ്ങൾ തയ്യാറുള്ള കാലത്തൊന്നും ഖിയാമത്ത് ഉണ്ടാവുകയില്ല. അപ്പൊ ഞാൻ പറഞ്ഞു വന്നതിന്റെ അവസ്ഥ എന്താ? നമ്മളെ കാലത്ത് ഖിയാമത്ത് ഇല്ലാതാക്കാനെങ്കിലും നമ്മൾ ശ്രമിക്കണം. ഇനി നമ്മുടെ കാലത്ത് ഖിയാമത്ത് ഉണ്ടായാൽ പോലും ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കുന്നതിലൂടെ നമ്മളുടെ ഖിയാമത്താനന്തര ജീവിതം രക്ഷപ്പെടുത്താൻ നമുക്ക് കഴിയണം. പോട്ടെ, ഞാൻ ആദ്യത്തിലേക്ക് വന്നു. അപ്പോൾ അമാനത്ത് നഷ്ടപ്പെടുക എന്നത് ഖിയാമത്തിന്റെ അടയാളങ്ങളിലൊന്നാണ്. മറ്റൊരിക്കലും ഇതേ അമാനത്തിനെ കുറിച്ച് തന്നെ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അമാനത്ത് മെല്ലെ 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 ഇല്ലാതായിക്കൊണ്ടേയിരിക്കും, പിന്നെ കേട്ടുകേൾവി ആയിരിക്കും അമാനത്തിനെ കുറിച്ച്. ഇന്ന നാട്ടിലൊരു മനുഷ്യനുണ്ട്, നല്ല വിശ്വസ്തനാണ്, അമാനത്തുള്ളവനാണ് എന്ന കേട്ടുകേൾവിയുണ്ടാവും. അങ്ങനെ ആ മനുഷ്യനെ കാണുവാൻ വിദൂരദേശങ്ങളിൽ നിന്ന് ആളുകൾ അവിടേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുമ്പോൾ, അന്വേഷിച്ച് ചെല്ലുമ്പോൾ അന്നാട്ടുകാർ പറയുന്നത് അയാളിൽ അങ്ങനെ ഒരു അമാനത്തും ഉണ്ടായിട്ടില്ല എന്നാണ്. ഇപ്പോ ഏകദേശം ആ ഒരു തലത്തിലാണ് നമ്മളുള്ളത് അല്ലേ? അപ്പൊ എന്തിനാണ് അവനവന്റെ കാര്യം നേരാക്കാൻ തന്നെ നേരമില്ലാത്ത ആൾക്കാർ? നമ്മൾ കാക്കാർമാരെന്തേ പറഞ്ഞിരുന്നത്, തലമ്മ കത്തുമ്പോ മലമ്മ കത്തണം നോക്കാനാവുന്ന ഒഴിവുണ്ടാവില്ല. നമ്മളെ തലയിൽ തീയ, നമ്മളെ പരലോകത്തിന്റെ വിഷയത്തിൽ പിന്നെന്തിനാണ് ഈ ആരാന്റെ ചോറ് കണ്ടിട്ട് അതിന്റെ പേരിൽ നമ്മൾ കടിപിടി കൂടേണ്ട ആവശ്യമുണ്ടോ? ഇല്ലല്ലോ. അപ്പോ അമാനത്ത് നഷ്ടപ്പെടുക എന്നത് ഖിയാമത്തിന്റെ അടയാളമാണ്. പിന്നീട് ഇൽമ് നഷ്ടപ്പെടും, ജഹില് വർദ്ധിക്കും എന്നാണ്. അറിവ് കുറയും, അജ്ഞത വർദ്ധിക്കും എന്നർത്ഥം. ഖിയാമത്തിലേക്ക് പോകുന്തോറും അറിവ് കുറയുമെന്നാണ്, കൂടുമെന്നല്ല. മതപരമായ അറിവ് എന്നാണ് അതിന്റെ അർത്ഥം. പണ്ട് നമുക്ക് വിമാനത്തെക്കുറിച്ച് ഓരോക്ക് പറ്റൂല, ഇത് ഇപ്പം നമുക്ക് വിമാനത്തെക്കുറിച്ച് അറിയാം, അപ്പം അറിവ് കൂടിക്കുക എന്നുള്ള അർത്ഥത്തിലല്ല അത് പറഞ്ഞ്. ബഹിരാകാശ സഞ്ചാരത്തെക്കുറിച്ച് അന്ന് അറിയില്ലായിരുന്നു, ഇന്നിപ്പോ നമ്മൾ ടൂർ പോകാൻ വരെയുള്ള അറിവ് നമ്മളെടുത്തിട്ടുണ്ട് എന്ന് പറയുന്നതല്ല.
ഇന്നമിന്ന സിറാത്തി സ്ഥാനത്തിയായി യുറുഫൽ ഇൽമുയോ എക്സുറൽ ജഹിൽ എന്നാണ്. മരണാനന്തര ജീവിതത്തെക്കുറിച്ചുള്ള അറിവ് കുറയും, അതുമായി ബന്ധപ്പെട്ട അജ്ഞതകളും അറിവില്ലായ്മകളും അബദ്ധധാരണകളും വർദ്ധിക്കുകയും ചെയ്യും. ആ അബദ്ധധാരണകളുടെ ഏറ്റവും പുതിയ രൂപമാണ് സി എം മടവൂര് ആണ് ലോകം നിയന്ത്രിക്കുന്നത് എന്ന് പറയേണ്ട താമസം അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞിട്ട് അത് അംഗീകരിക്കാൻ ആളുകൾ തയ്യാറായത് അല്ലേ? വെറുതെ ഒന്ന് ചോദിക്കാൻ തോന്നിയില്ല, സി എം ജനിക്കണേന്റെ മുമ്പ് ലോകാരെ ഭരിച്ചിരുന്നു നിയന്ത്രിച്ചിരുന്നു. ഒരാൾക്കും ചോദിക്കാൻ തോന്നിയില്ല, അള്ളാഹു അക്ബർ വിളിക്കാൻ ആളുണ്ടായി. പണ്ടൊരാൾ പറഞ്ഞു, ഞങ്ങൾ അള്ളാഹു അക്ബർ എന്ന് വിളിച്ചോളി, അള്ളാഹു അബൂക്കർ എന്ന് വിളിക്കരുത്. ഏതാ അബൂക്കർ? നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ആ പറഞ്ഞ ആള് ഏത്? അള്ളാഹു അക്ബർ എന്ന് വിളിക്കരുത്, വിളിച്ചോളി, അള്ളാഹു അബൂക്കർ നിങ്ങൾ പറയരുതിട്ടോ എന്ന് പറഞ്ഞ ആളാ പിന്നെ പറഞ്ഞത് ആരാട ഇബ്രാഹിം. പാള മനസ്സിലായില്ലേ? പറഞ്ഞ ആള് അയാളെ കേട്ടപ്പോൾ ഇങ്ങനെ ചിരിച്ചിരിക്കാൻ കുറെ ആളുകൾ അല്ലേ? വിളിച്ചാ കേക്കൂ കേക്കൂലെന്നൊന്നും നോക്കണ്ട, ജിന്നിനെയും വിളിക്കാം മലക്കിനെയും വിളിക്കാന്ന് പറഞ്ഞിട്ട് അറിവുള്ള ആൾക്കാരടീന്ന് കുറച്ച് ആൾക്കാർ, ആ ബൈൻ്റെ പിന്നാലെയും കുറെ ആളുകൾ. മുഅ്മിനീങ്ങളെ, ഞാൻ പറഞ്ഞില്ലേ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരിക്കുമ്പോഴാണ് ഒരു പെണ്ണും പിള്ള വന്നിട്ട് ഞാൻ നബിച്ചിയാണെന്ന് പറഞ്ഞത്. അങ്ങനറിയില്ലോ, ഇവിടെ പറഞ്ഞില്ലേ ഞാനത്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരുന്ന കാലത്ത് സജാഹ ബിന്ത് സഹലബ എന്ന് പറഞ്ഞിട്ട് ഒരു പെണ്ണും പിള്ള വന്നിട്ട് ഞാൻ നബിച്ചിയാണെന്ന് പറഞ്ഞു. പറയേണ്ട താമസം, പത്തായിരത്തിലധികം ആളുകൾ എന്നാ ശരി അസ്ഗദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു അസ്ഗദ എന്ന സജാഹ റസൂലല്ലാഹ്. അപ്പൊ ഇത് നമ്മളെ കാലത്തിന്റെ മാത്രം പ്രത്യേകതയല്ല. കുറച്ച് കഴിഞ്ഞപ്പോ മൂപ്പത്തിയിരിക്കരുത് തോന്നല്ലോ, ഞാൻ ഇപ്പൊ ഒരു നബിച്ചിയാണല്ലോ, അവിടെ ഒരു സാധാരണക്കാരന്റെ ഭർത്താവാൻ പാടില്ല, എന്റെ ഭർത്താവായിട്ട് ആര് വേണം? ഒരു നബി തന്നെ വേണം. അങ്ങനെയാണ് അസ്വദുൽ അനസി എന്ന ചങ്ങാതിയെ നബിയാക്കിയിട്ട് ഇപ്പോൾ കല്യാണം കഴിച്ചു. കിട്ടിയ പാട് കിട്ടാത്ത പാട് അസ്വദുൽ അനസി നബിയായിട്ടാണ് ബലസി മൂപ്പരെ പിന്നാലെയും കുറെ ആൾക്കാർ. അവസാന രസം കേക്കണങ്ങൾക്ക് സജാഹക്ക്, അതായത് ഈ നബി നബിച്ചിക്ക് ആ വാദം തെറ്റാണെന്ന് ബോധ്യപ്പെട്ട് അവര് ഷഹാദത്ത് ചൊല്ലി തൗബ ചെയ്ത് മടങ്ങി. പക്ഷേ മൂപ്പത്തിയേര് നബിച്ചറിഞ്ഞ് മൂപ്പത്തിയേര് പിന്നാലെ പോയ ആൾക്കാരുണ്ടല്ലോ, ഓല് പലരും മടങ്ങിയില്ല. ഇതിന്റെ ഗൗരവം ആലോചിക്കാനാണ് ഞാൻ പറഞ്ഞത്. നബിച്ചിന്റെ പിന്നാലെ പോയ ആള് നബിച്ചി മടങ്ങിയപ്പോഴും മടങ്ങിയില്ല. ഇന്നമിൻ അസ്റാത്തി സ്ഥാനത്തിയായി ഉർഫൽ എൽമൊയ്വ എക്സുറൽ ജഹിൽ. ഇപ്പൊ നമ്മുടെ നാട്ടിന്റെ അവസ്ഥ എന്താ? നമ്മുടെ നാട്ടിന്റെ അവസ്ഥ, ആകാശത്ത് എത്ര നക്ഷത്രങ്ങളുണ്ടെന്ന് വെച്ചിട്ട് എപ്പോ പറഞ്ഞുതരാന്ന് അറിഞ്ഞിട്ട് ടെലിസ്കോപ്പ് വെക്കാൻ കഴിയുന്ന ആളുകളോട് അള്ളാഹു പായതുമായി ഒന്ന് ചെല്ലിക്കാന്ന് അറിഞ്ഞാലും മേപ്പിട്ട് നോക്കണ അവസ്ഥയാണ്. വജ്രത്തൊന്ന് ഓരിക്കാന്ന് അറിഞ്ഞാലും മേപ്പിട്ട് നോക്കണ അവസ്ഥയാണ് അല്ലേ? ഞാനൊന്നും പറയില്ല, ബാബ ഡോക്ടർ ചിലപ്പോൾ ഇത് കേട്ടാൻ നാട്ടിക്കും. നമസ്കാരം ലളിതമായി എന്ന് പറഞ്ഞിട്ട് ഞാനൊരു ബുക്കലെറ്റ് വെച്ച് ഇറക്കി. അതിന്റെ കാരണം എന്താണെന്നറിയ, ഞങ്ങള് ഈ മലപ്പുറം നഗരത്തിലെ ബാബ ഡോക്ടറുടെ കൂടെ എം ബി ബി എസിന് പഠിച്ചിരുന്ന ഏതോ ഒരു ഡോക്ടർ, പേരെനിക്കറിയില്ല, അസുഖബാധിതനായി കിടന്നപ്പോൾ ബാബ ഡോക്ടർ കാണാൻ വന്നു. ഡോക്ടർ എം എ എം ബാബ, തിരൂരിലെ പ്രഗത്ഭനായ പീഡിയാസിസ്റ്റ്, കുട്ടികളുടെ ഡോക്ടർ. ഇവിടെ വന്നിട്ട് ബാബ ഡോക്ടർ ഇയാളോട് സംസാരിച്ച് കഴിഞ്ഞാൽ നിസ്കരിച്ചോടോ, ഇത് നിസ്കരിക്കലുണ്ടോ എന്ന് ചോദിച്ചപ്പോ അയാൾ പറഞ്ഞില്ല, എനിക്ക് നിസ്കരിക്കാൻ അറിയില്ല എന്ന്. നഗരത്തിന്റെ പേരെന്താ? മലപ്പുറം. ബാബ ഡോക്ടർ എന്നോട് വന്നിട്ട് പറഞ്ഞു, മിസ്കാത്തി നമുക്ക് നിസ്കാരത്തെ പൊറിച്ചിട്ട് ഒരു കിതാബ് എഴുതണം, അതിനെന്ത് ചെലവ് വന്നാലും ഞാൻ തരാം, ഫാത്തിഹ അടക്കമുള്ള അതിലെ എല്ലാ പ്രാർത്ഥനകളും പദം പദമായി നിങ്ങൾ അറബിയിലും എഴുതണം മലയാളത്തിലും എഴുതണം, അത് പോക്കറ്റിലിട്ട് കൊണ്ടുനടക്കാൻ പാകത്തിനുള്ള രൂപത്തിലാക്കും വേണം. അതിനാ ഡോക്ടർ എങ്ങനെ? ആന വേണം, മങ്കടം വേണം,
മങ്കടത്തിൽ ആന കയറും വേണം, കോടൊട്ട് കൊട്ടാനും പാടില്ല എന്ന് പറഞ്ഞ പോലെ. അപ്പോൾ ഡോക്ടർ പറഞ്ഞതാണ്, ഞങ്ങളുടെ കാലം, ഞങ്ങളുടെ മെഡിക്കൽ കോളേജ് വിദ്യാഭ്യാസത്തിന്റെ കാലം, മതമെന്നത് ഞങ്ങൾക്ക് പുച്ഛമായിരുന്നു, പഠിച്ചോൻ ഇന്നെ കഴിച്ചിലാക്കി എടുത്തതാണ്. അപ്പൊ എന്റെ കൂട്ടുകാർ അങ്ങനെ വല്ലവരുമുണ്ടെങ്കിൽ ദീനറിയില്ല എന്ന് അവർക്ക് ഇപ്പം നമ്മളോട് പറയാൻ ബുദ്ധിമുട്ട്, മാനക്കേടുണ്ടാകും. അവർക്കിത് പോക്കറ്റിലിട്ട് കൊണ്ടുനടന്നിട്ട് നമ്മുടെ ഇവിടെ പുഴവി ബാക്കി ഉണ്ടാവില്ലേ, അത് പോക്കറ്റിട്ട് കൊണ്ടുനടന്നിട്ട് ആരും കാണാതെ അവർക്ക് പഠിക്കാലോ. ഇന്നമിന്ന സിറാത്തി സാഅത്തി അയ്യുറഫണൽ ഇൽമ വയൽഹറൽ വയക്സുറൽ ജഹിൽ, അങ്ങനെയാണ് ആ ബുക്കിലിട്ട് വരുന്നത്. അതിന് എത്ര കോപ്പി പോയി എന്ന് എനിക്കറിയില്ല. ഫ്രീ സർവേ ഡിസ്ട്രിബ്യൂഷനാണ് മൊത്തം ചെലവ് വഹിച്ചത് ഈ മഹാ ഈ എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ബാബ ഡോക്ടറാണ്. അല്ലാഹു അദ്ദേഹത്തിന് പരലോകത്തും ദുനിയാവിലും അതിന്റെ ബർക്കത്ത് നൽകുമാറാവട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ദുന്യമിയായ ഭൗതികമായ പദാർത്ഥ ലോകത്തെക്കുറിച്ചുള്ള അറിവ് വർദ്ധിക്കും തോറും മതപരമായ അറിവ് കുറഞ്ഞു വരുന്നു എന്നതിന് നമ്മളൊക്കെ തന്നെയാണ് തെളിവുകൾ അല്ലേ. ഏഴാം ക്ലാസ്സിലും എട്ടാം ക്ലാസ്സിലും പത്താം ക്ലാസ്സിലും ഒക്കെ മദ്രസയിൽ പഠിച്ചിരുന്ന നമ്മൾ, പള്ളി ദർസുകളിൽ പഠിച്ചിരുന്ന നമ്മൾ, ഖുറാഫത്താണെങ്കിലും ഖുർആനോദാനും മറ്റും നിസ്കാരമൊക്കെ കൃത്യമായി പഠിച്ചിരുന്ന നമ്മൾ, വാപ്പമാരായപ്പോൾ നമ്മുടെ മക്കൾ മൂന്നാം ക്ലാസ്സിൽ വെച്ച് ഇതേ മദ്രസാ പഠനം അവസാനിപ്പിച്ച് അവർ 45-50 വയസ്സാകുമ്പോഴും ദുനിയാവിന് വേണ്ടി പഠിച്ചുകൊണ്ടേയിരിക്കുന്നു എന്നത് ഖിയാമത്തിന്റെ അടയാളമാണ് നമ്മളും നമ്മളുടെ കുടുംബങ്ങളും എന്നതിന്റെ തെളിവല്ലെങ്കിൽ പിന്നെന്താ തെളിവ്? അടുത്തത് വയുഷറബുൽ ഖംറ്, മദ്യപാനം വ്യാപകമാകും. മദ്യപാനം വ്യാപകമാകും. കേരളത്തിലെ മക്ക എന്നറിയപ്പെടുന്ന സ്ഥലം ഏതാങ്കറിയോ? പൊന്നാനി. പൊന്നാനിക്ക് അങ്ങനെ പേര് വരാൻ കാരണം എന്താ അറിയോ? നിങ്ങള് നിന്റെയൊക്കെ കുട്ടിക്കാലത്ത് തന്നെ പറഞ്ഞു അവിടെ 40 പള്ളി ഉണ്ട് എന്നാ. എന്തായി അരപ്പള്ളി ഇത് പിന്നീട് ചോദിച്ചോ? പറഞ്ഞത് ജുമഅ നടക്കാത്ത ഒരു നിസ്കാര പള്ളി ഉണ്ട്, അതിന് അരയായിട്ടേ കൂട്ടിയിട്ടുള്ളൂ. 40 ജുമഅ നടക്കുന്ന പള്ളിയുണ്ട്, ഒരിട്ടാവട്ടത്തിലുള്ള ഒരു അങ്ങാടിയിൽ. മഹാനായ സൈനുദ്ദീൻ മഖ്ദൂം 1-ാമനും 2-ാമനും ഒക്കെ ജീവിച്ചിരുന്ന നാട്. ആ നാടൊരു 10 മുമ്പ് 1-ാം സ്ഥാനത്ത് എന്തിലാണ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലേ? മദ്യപാനത്തിൽ 1-ാം സ്ഥാനത്ത് അവരാണെങ്കിൽ 2-ാം സ്ഥാനത്ത് തിരൂരാ. പിറ്റേ കൊല്ലം തിരൂർക്കാർ മത്സരിച്ച് തിരൂർക്കാർ 1-ാം സ്ഥാനത്തായി, പൊന്നാനി 2-ോ 3-ോ സ്ഥാനത്ത് പോയി. വയുഷറബുൽ ഖംറ്, ലോകത്തെ മദ്യപാനം വർദ്ധിക്കുന്നല്ല അതിന്റെ അർത്ഥം. മുസ്ലിമീങ്ങൾക്കിടയിൽ ഇത് തിരിച്ചു വരുന്ന മനസ്സിലാക്കണം വേണ്ടേ? വയഫ്സു സീന, വ്യഭിചാരം വ്യാപകമാകും. സംഭവിച്ചുകൊണ്ടേയിരിക്കുന്ന അടയാളങ്ങളാണ്. ശിശുമരണം വർദ്ധിക്കും. അളവ് തൂക്കങ്ങളിൽ കൃത്രിമം കാണിക്കും. നീതിബോധമില്ലാത്തവർ ഉത്തരവാദിത്തങ്ങളിലേക്ക് നേതൃത്വത്തിലേക്ക് കടന്നുവരും. ഒരാളുടെ ശല്യം ഭയന്നുകൊണ്ട് അയാളെ ബഹുമാനിക്കേണ്ടി വരും. പ്രിയപ്പെട്ട സാർ ഇവിടെ ഇരിക്കുന്നുണ്ട്, എന്നാലും ഞാൻ പറയാം. പണ്ട് പോലീസുകാരാണ് അതിന്റെ ഉദാഹരണങ്ങൾ എന്നാ ഞങ്ങൾ പറഞ്ഞിരുന്നത്, ഇപ്പോഴല്ലോ. എന്റെ ഒരു സുഹൃത്തുണ്ടായിരുന്നു, ഗോപാലൻ എന്നായിരുന്നാണ് അദ്ദേഹത്തിന്റെ പേര്. ഞങ്ങൾ തമ്മിൽ സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിന് ആകണ്ടെന്ന സങ്കടം എന്തറിയോ? റിട്ടയർമെന്റ് ജീവിതമാണ്. അപ്പൊ എന്ത് സർ എന്ന് വെച്ചാൽ പറയുന്നറിയോ? അദ്ദേഹം, നിങ്ങൾ റിട്ടയർ ചെയ്താലോ നിങ്ങളെ കാണോടത്തുനിന്ന് നീച്ചു നിൽക്കാനും നിങ്ങളെ ബഹുമാനിക്കാനും കട്ടൻ ചായ വാങ്ങാൻ തരാനും സുഖവിവരങ്ങൾ അന്വേഷിക്കാനും ആളുകളുണ്ടാവും. ഞാൻ റിട്ടയർ ചെയ്യുന്ന അന്നിന്റെ പേര് ആ രണ്ടക്ഷരത്തിലേക്ക് മാറും, ആ വാലുള്ള ജീവിയിലേക്ക് മാറും. ഇന്നെ ആളുകൾ ഗോപാലൻ നായർ ഇപ്പൊ ആളുകൾ ബഹുമാനിക്കണത്,
ഞാൻ പോലീസുകാരനായതുകൊണ്ടാണ്. അങ്ങനെ കാലം കഴിഞ്ഞു പോയില്ലേ. പെരിന്തൽമണ്ണ ടൗണിലൊരു പള്ളിയിൽ, അവിടെ എന്റെ ഉമ്മ ഹോസ്പിറ്റലിൽ കിടക്കുമ്പോ ജമാഅത്തിന് സ്ഥിരമായിട്ട് അവിടെ പള്ളിയിൽ പോവും. പുരസ്കാര പള്ളിയാ. അപ്പൊ എപ്പ ചെന്നാലും അജാനുബാഹുവായൊരു വയസ്സായ ആൾ അവിടെ ഉണ്ടാകും. ഖുർആൻ ഒതുങ്ങിയിരിക്കുണ്ടാവും പള്ളി പരിപാലിച്ചു. ഒരു അഞ്ചാറ് മൂന്നാല് ദിവസം തുടർച്ചയായിട്ട് ചെന്നപ്പോ മൂപ്പർ എനിക്ക് പരിചയപ്പെടാൻ കഴിഞ്ഞ്. ഞാൻ അവിടെ നിന്ന് ഖുർആൻ ഓതുമ്പോളേ അപ്പൊ അയാൾ പറഞ്ഞെന്തറിയോ, അയാളുടെ സർവീസ് കാലത്തെ ജീവിതത്തിന് പ്രായശ്ചിത്തം ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ് ആ പള്ളീന. സർവീസ് ഏതാന്ന് വെച്ചപ്പോ ആ കൂർപ്പാൻ തൊപ്പി ടൗസർ ഒട്ടിയുന്ന കാലത്തെ പോലീസാണ്. അന്ന് എന്റെ ഉപ്പ ജീവിച്ചിരിക്കണ കാല. ഇപ്പം ഉമ്മാന്റെ അടുത്ത് ഹോസ്പിറ്റലിൽ വന്നപ്പോ ഞാൻ പറഞ്ഞു, ഞാൻ നിങ്ങളെ ഇങ്ങനെ ഒരാൾക്ക് പരിചയപ്പെട്ട് ഓർമ്മപ്പെടുത്തി, നിങ്ങളെ അറിയൂത്രയെന്നുണ്ട്. എന്റെ ആ പട്ടാളത്തിൽ വരുന്നു പഴയ കാലത്ത് ഓനോട് അടുക്കാൻ പോകരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓനോട് അടുക്കാൻ പോകരുത്, അമ്മാതിരി അക്രമം ചെയ്തിട്ടുണ്ട് സർവീസ് കാലത്ത്. സല്ലല്ലാഹി വേണ്ട, ഒരു വില്ലേജ് ഓഫീസറെ പേടിക്കണത് എന്തിനാ? ഒരു KSRTC പേര് അല്ലെങ്കിൽ ഒരു വേറെ എന്തെങ്കിലും ഉദ്യോഗസ്ഥന് മുമ്പ് ചെന്നിട്ട് ഇങ്ങനെ സാറേ സാറേ എന്ന് വിളിച്ച് നിൽക്കേണ്ടി വന്നത് എന്തുകൊണ്ടാണ്? അയാൾ പൊതുജനത്തിന്റെ പിന്നെ വരുപേരും പിന്നെ ടാക്സിൽ നിന്ന് നികുതിയിൽ നിന്ന് ശമ്പളം വാങ്ങി ജീവിക്കുന്ന നമ്മുടെ ഒരു സേവകനാണ് എന്ന ചിന്ത അയാൾക്കില്ലാതെ പോയി, നമുക്കുമില്ലാതെ പോയി. ഓക്കിരിമറജുലു മഹാഫത്ത ശരിഹി. അടുത്തത് ലഹറത്തിൽ കൈനാത്തു വൽ മഹാസിഫ്, സംഗീതവും ഡാൻസും വ്യാപകമാകും. അല്ലേ, സംഗീതവും ഡാൻസും വ്യാപകമാകും. സ്കൂളിൽ ജോലി ചെയ്തിരുന്ന കാലത്ത് തിരൂര് സംസ്ഥാന പിന്നെ കലോത്സവ പേരാണ്, യുവജനോത്സവം എന്ന് അന്ന് പേര്. അപ്പം ഒരിക്കൽ ചെന്ന് നോക്കുമ്പോ ഒപ്പനയാണ്, മാർക്കിടാനിരിക്കണതൊക്കെ തലയിൽ കെട്ടും തൊപ്പിയുള്ള മൈലിയമാരാ. അപ്പൊ എന്താന്ന് വെച്ചാൽ അത് ഇസ്ലാമിക കലയാണല്ലോ. ഏത്? ഈ കുലുങ്ങലൈ സ്റ്റേജിമ്മേ. ഇത് നല്ല കുലുങ്ങലേതാണ് അവർ മാർക്കിടേണ്ടത്. വേറുള്ളതാണ് നിന്നോട്ടെ. എന്നിട്ട് നമ്മൾ പറയണം നമ്മൾ ഖൈർ ഉമ്മത്താണ്. ഖൈർ ഉമ്മത്തിലെ നല്ല കുലുക്കൽ ആരാ കുലുക്കട നോക്കിയിട്ട് മാർക്കിടാൻ നിൽക്കുന്നത്? ഖൈർ ഉമ്മത്തിനെ വഴി കാട്ടേണ്ടുന്ന അറബി അധ്യാപകരും ഉസ്താദുമാരും. ലഹറത്തിൽ കൈനാത്തു വൽ മആസിഫ്, കൂട്ടുകാരനെ അടുപ്പിക്കുകയും മാതാപിതാക്കളെ അകറ്റി നിർത്തുകയും ചെയ്യുന്ന തലമുറ വളരും. നമ്മുടെ വീടുകളാണോ കൂട്ടുകാരനെ അടുപ്പിക്കുകയും മാതാപിതാക്കളെ അകറ്റി നിർത്തുകയും ചെയ്യുന്ന തലമുറ വളരും. അപ്പോ ഫഖദ് ജാ ആശറാത്തുഹ അല്ലേ. ഇതിങ്ങനെ പറഞ്ഞു പോയാല് ഒരുപാടൊരുപാട് പറയാനുണ്ടാവും. കുറേയൊക്കെ നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടതുമാണ്. വരാനിരിക്കുന്നതിനെക്കുറിച്ച് ഒന്നും പറയാതെ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങൾ മാത്രം പറയുന്നതിന് പിന്നിൽ ഒരു തസ്കിയത്ത് എന്ന ലക്ഷ്യമാണുള്ളത്. ഇനിയൊന്നുള്ളത് ഇതിന്റെ മറ്റൊരു മേഖലയാണ്. അതേതാണ്? ഹലാൽ ഹറാമുകൾ നോക്കാതെ സമ്പത്തുണ്ടാക്കുന്നത് വർദ്ധിക്കും. ഹലാൽ ഹറാമുകൾ നോക്കാതെ സമ്പത്തുണ്ടാക്കുന്നത് വർദ്ധിക്കും. സക്കാത്ത് പിടിച്ചു വെക്കുന്ന ആളുകളുണ്ടാകും. വത്തുഹിദൽ ഫൈ ഉദിവലാണ്, പൊതുമുതൽ സ്വന്തമെന്ന് കരുതി ദൂർത്തടിക്കും, സ്വന്തം പോലെ ഉപയോഗിക്കും. ഇതിലേതാ പള്ളാത്തത്?
പലിശയുടെ പൊടിയെങ്കിലും പുരളാതെ ജീവിക്കാൻ സാധിക്കാത്ത കാലം വരും. മാറ്റം വല്ലതും ഉണ്ടോ? ഇതിൽ ഏതിലെങ്കിലും എന്തെങ്കിലും ഒരു അഭിപ്രായ വ്യത്യാസമുണ്ടോ? നമുക്ക് ഇതൊന്നും പണ നമ്മുടെ നാട്ടിലില്ല, നമ്മുടെ കാലക്കാരെ കുറിച്ചല്ല, ഇവിടെ ഇല്ലാത്ത സംഗതിയാണ്, എവിടെയോ ഉള്ള സംഭവമാണ് ഈ പറയണമെന്ന് വല്ല തോന്നുന്നുണ്ടെങ്കിൽ. ഇനിയൊരു മേഖല, മസാജിദുഹും ആമിറൻ വഹിയ ഖറാബും മിനൽ ഹുദാ, അലങ്കൃതമായ പള്ളികളുണ്ടാകും, വലിയ ഭൗതിക സംവിധാനങ്ങൾ അവിടെയുണ്ടാകും, മനോഹരമായ കെട്ടുകാഴ്ചകളായി പള്ളികൾ ഉയർത്തപ്പെടും. വഹിയ ഖറാബും മിനൽ ഹുദാ, പക്ഷേ തൗഹീദും ഹിദായത്തുമായി ബന്ധപ്പെട്ടതൊന്നും അവിടെ ഉണ്ടാവുകയില്ല. അവ തൗഹീദിന് തകർത്ത് കളയുന്ന, ഖറാബാക്കാൻ, തകർത്ത് കളയാൻ വേണ്ടി കെട്ടിപ്പൊക്കപ്പെട്ടതാകും. എന്തേലും പുറമെ ഏതെങ്കിലും ഒരു നാട്ടിലാണ് നടക്കുന്നത്? പുറമെയുള്ള നാട്ടിലുണ്ടോ ഇല്ലേ നമുക്കറിയില്ല, പക്ഷെ ഇവിടെ ഉണ്ട് എന്നുള്ളത് ഉറപ്പല്ലേ ഇതൊക്കെ? അടുത്തത് ഉലമാഉഹും സിർറു മൻ തഹത അദീമി സമാ, പണ്ഡിതവർഗം ആകാശമേലാപ്പിൻ കീഴിലെ ഏറ്റവും മോശപ്പെട്ടവരായ കാലം വരും. മാറ്റം വല്ലതുണ്ടോ? പണ്ഡിതവർഗം, ഞാൻ ഉൾപ്പെടുന്നവർ, ഞങ്ങൾ അങ്ങനെയാണ് വിചാരിക്കുന്നത് എങ്കിൽ, പണ്ഡിതനാണെന്ന് വിചാരിക്കുന്നത് എങ്കിൽ, ഉലമാഉഹും സിർറു മൻ തഹത അദീമി സമാ, ആകാശമേലാപ്പിനു താഴെ ഏറ്റവും മോശപ്പെട്ട വർഗമായി പണ്ഡിതന്മാർ വരും. അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെ പറഞ്ഞത്, അവരെ കുറിച്ച് പറഞ്ഞത് ഇന്നമാ യഖ്ഷല്ലാഹു മിൻ ഇബാദിഹിൽ ഉലമാ എന്നാണ്. അള്ളാഹുവെ ഭയമുണ്ടാവുക ഈ സമുദായത്തിലെ പണ്ഡിതന്മാർക്കായിരിക്കും എന്ന് പറഞ്ഞതിന് ചെറിയൊരു മാറ്റം വരുത്തിയിട്ട് ഇപ്പൊ അവതരിപ്പിക്കുന്നത് എങ്ങനെയറിയോ? ഇന്നമാ യഖ്ഷല്ലാഹു മിൻ ഇബാദിഹിൽ ഉലമാന, അള്ളാഹു തന്റെ അടിമകളിൽ ഏറ്റവും പേടിക്കുന്നത് പണ്ഡിതന്മാരെയാണ്. ഒരു ഫതഹന് ഒരു ചൂണ്ടക്കൊളുത്താക്കിയെന്ന് മാത്രം, ഇന്നമാ യഖ്ഷല്ലാഹ എന്നതിന് ഇന്നമാ യഖ്ഷല്ലാഹു എന്നാക്കി. ഭൂമിയിൽ ഏറ്റവും കൂടുതൽ പടച്ചോന പേടിയുള്ളവർ പണ്ഡിതന്മാരായിരിക്കും എന്ന് പറയേണ്ടതിന് പകരം, ഭൂമിയിൽ പടച്ചോന ഏറ്റവും പേടിക്കുന്നത് പണ്ഡിതന്മാരെയാണ് എന്ന് പറയുന്ന വിധത്തിലേക്ക് പോലും പണ്ഡിതന്മാരിൽ ചിലർ മാറ്റിയതാണ്. ഞാൻ തമാശ പറഞ്ഞല്ല, കഴിഞ്ഞില്ല. ഇങ്ങനെ പോയി പോയി പോയിട്ട് അവസാന റസൂൽ പറഞ്ഞ ഒരു കാര്യം കൂടി, അന്നറിയ നിങ്ങൾ, വയക്കസുറുൽ ഹർജാന, വയക്കസുറുൽ ഹർജ, കൊലപാതകം വർദ്ധിക്കും. കൊല്ലപ്പെട്ടവൻ താൻ കൊല്ലപ്പെട്ടത് എന്തിനാണെന്നോ, കൊന്നവൻ ഞാൻ ഇയാളെ കൊന്നത് എന്തിനു വേണ്ടിയാണെന്നോ അറിയാത്ത കാലം വരും. അപ്പൊ ഉമിനി, നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ അന്ത്യത്തോട് അടുത്തുകൊണ്ടിരിക്കുന്നു എന്നതാണ്. നമ്മൾ അന്ത്യത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം സംഭവിക്കുന്നു എന്ന് പറഞ്ഞ പ്രവചനങ്ങൾ ഇനിയുള്ളത് ചില വലിയ അടയാളങ്ങൾ മാത്രമാണ്. ചില വലിയ അടയാളങ്ങൾ മാത്രമാണ്. ആ അടയാളങ്ങൾ ഇൻഷാല്ലാഹ് നമുക്ക് പിന്നീട് ഒരിക്കലാ പഠിക്കാൻ നല്ലത്. ഇതാണ് ഞാൻ ആദ്യം പറഞ്ഞ ആ ആയത്തിലുള്ളത്. സൂറത്ത് അൻഫാലിന്റെ 32-ാമത്തെ ആയത്ത് പ്രസക്തമാകുന്നത് അവിടെയാണ്. ഏത്? വമാ ഖാനല്ലാഹു മുഅദ്ദിബഹും വഹും യസ്തഗ്ഫിറൂൻ, ഇസ്തിഗ്ഫാർ നിലനിൽക്കുന്ന കാലം വരെ ഒരു പൊതുശിക്ഷയുണ്ടാവുകയില്ല. ഇനി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ലാ തഖൂമു സാഅ ഹത്താ ലാ യഖൂല അല്ലാ അല്ലാ,
ഭൂമിയിൽ അല്ലാഹു 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 എന്ന് പറയുന്ന ആളുകൾ ഇല്ലാതായാലാണ് ഖിയാമത്തുണ്ടാവുക. ഭൂമിയിൽ അല്ലാഹു അല്ലാഹു എന്ന ദിക്ർ ഇങ്ങനെ മനസ്സിലും നാവിലും ഉയർച്ചയിലും പരസ്യത്തിലും രഹസ്യത്തിലും നിലനിർത്തിക്കൊണ്ടിരിക്കുന്ന ആളുകൾ ഇല്ലാതായാൽ ഖിയാമത്തുണ്ടാവും. കുറഞ്ഞു കുറഞ്ഞ് വരുന്നുണ്ടോ ഇല്ലയോ എന്ന് ആലോചിച്ചു നോക്കാണി അല്ലേ? ഇല്ല, അള്ളാഹുവിനെക്കുറിച്ച് ഓർക്കാത്ത, അള്ളാഹുവിന്റെ മഹത്വം ഉദ്ഘോഷിക്കാത്ത, അള്ളാഹുവിന്റെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കാത്ത, ഇനി മാത്രമല്ല നമ്മൾ എന്തെങ്കിലും ഒരു കാലും എന്റെ കാലൊരു കല്ലുമ്പ വെച്ചുകൂട്ടി അള്ളാന്നല്ല നമ്മൾ പറയാ അല്ലേ? അപ്പൊ അങ്ങനെ ഒരു ദിക്കറില്ല. പക്ഷെ വിളി എവിടേക്കാണ് പോകേണ്ടത്? ആ ഒരു ഓർമ്മ മെല്ലെ മെല്ലെ കുറഞ്ഞു വരുന്നുണ്ടോ ഇല്ലയോ? ഉണ്ട്. ഇനിയൊന്ന് ലാത്തക്കോമു സാഴത്തു ഹത്തായ തബാഹൻ നാസുഫിൽ മസാജിദ്, പള്ളികളുടെ പേരിൽ അഭിമാനം കൊള്ളുന്ന മനുഷ്യന്മാര് വരും. എന്റെ മിനാരം കണ്ടോ, അത് 50 ലക്ഷത്തിന് 5 ലക്ഷത്തിന് ഉണ്ടാക്കിയതാണെന്ന് ഒരാള്, ഞമ്മളെ മിനാരം അതിനേക്കാൾ അപ്പുറത്താണ്, 6 ലക്ഷത്തിന് ഉണ്ടാക്കിയതാണെന്ന് വേറൊരാള്, എടോ ആ മിനാരുണ്ടാക്കണ പള്ളിന്റെ മുകളിൽ നില എന്റെ വാപ്പ ഉണ്ടാക്കിയതാണ് വേറൊരാള്, വാപ്പ ഉണ്ടാക്കിയാണ് പോയി എന്നല്ലാതെ മകനും പേരെ കുട്ടികൾ ഇതുവരെ പള്ളിക്ക് വന്നിട്ടില്ല എന്നുള്ളത് വേറെ കാര്യം അല്ലേ? പണ്ടിരിക്കെ ഞാനൊരു ക്ലാസ് പറഞ്ഞു, പണ്ട് മനുഷ്യന്മാര് പള്ളിക്ക് വരാത്തത് വരിസംഖ്യ കൊടുക്കാൻ പൈസയില്ലാത്തതിന്റെ പേരിൽ കമ്മിറ്റിക്കാരെ ആൾക്കാട്ടത്തിനിടയിൽ വരിസംഖ്യ ചോദിക്കുന്നുള്ള പേടിയുണ്ടായിരുന്നു. അതേ മനുഷ്യന്മാർ ഇപ്പൊ പള്ളിക്ക് വരാത്തത് ഓലെ പ്രസിഡന്റ് ആക്കാത്തതിന്റെ സെക്രട്ടറി ആക്കാത്തതിന്റെയും പേരില്ല. നിങ്ങളെ കുറിച്ചിട്ടല്ല കേട്ടോ, നിങ്ങൾ ആലോചിച്ചോ കാണി. ഓന പ്രസിഡന്റ് എന്ന് വെച്ചാൽ ഞാനാണ്ടില്ല എന്ന് പറയില്ലേ അല്ലേ? ഓന സെക്രട്ടറി വെച്ചാൽ ഞാനാണ്ടില്ല. പണ്ട് എന്തിരുന്നു നമ്മൾ പോയിരുന്നത്? പരിസംഖ്യ കൊടുക്കാൻ കായില്ല, പുടിയരി കൊടുത്തില്ല, അങ്ങനെയൊക്കെയല്ലേ നമ്മൾ വളർത്തിയത്? അവിടെയാ ആ മദ്രസ വളർത്തിയത്? എങ്ങനെയാ പള്ളി ഉണ്ടെടുത്തത്? എങ്ങനെയാ നമുക്കുണ്ടാക്കാൻ ഉപയോഗിച്ചിരുന്ന കഞ്ഞിയിൽ നിന്ന് ഒരു പിടി അരി അപ്പുറത്തൊരു തൊട്ടിക്കൊട്ടയിലിട്ട് ആ തൊട്ടിക്കൊട്ട 100 ഓ 100 ഓ വീടുകളിൽ ഇങ്ങനെ കൂമ്പാരം കൂടി വരുമ്പോ അതൊക്കെ കൂടെ പള്ളി കൂടെ റേഷൻ പീടിയിലെ പച്ചരി ഉണ്ടാവും, പുലിക്കോടനുണ്ടാകും, പിന്നെ മട്ടരി ഉണ്ടാകും, പുന്നല്ലരി ഉണ്ടാവും, ഒക്കെ കൂടെ കൂട്ടിയിട്ട് ഒരു ഒറ്റ ഹലക്ക സമാവാത്തി സാമ്പാർ വെച്ചതുപോലെ, എന്നിട്ട് അത് ലേലം ചെയ്തിട്ട് കിട്ടിയുന്ന പൈസ കൊണ്ടാണ് പള്ളിയാണ് നീങ്ങുന്നത് അല്ലേ? അത് ചോദിക്കും കൊടുക്കാനില്ല എന്നുള്ള വേജാറിൽ വരാത്ത ചെങ്ങായി മക്കൾ ധാരാളം ദുബൈ പോയിട്ട് അത്യാവശ്യം നല്ലൊരു വീടൊരു വണ്ടി ഉണ്ടാക്കി കയ്യും ഒരു റാഡോ വാച്ചും വെച്ചപ്പോ ഇപ്പൊ ചെങ്ങായി പള്ളി കിട്ടുന്നില്ല, എന്തേ പ്രസിഡന്റാക്കിയില്ല എന്നുള്ളതാ കുഴപ്പം. ഇനി ഇപ്പം വരില്ലെപ്പോഴാ അപ്പം പഞ്ഞി 2-3 തവണ അന്നായിട്ട് വരിക. ക്രിസ്ത്യാനികൾ പറയും നമ്മളെ വീട്ടുകാരുണ്ടായിരുന്നു ആള് വെച്ചു, ഇനി പേര് പറഞ്ഞിട്ടില്ല, പള്ളി പോകേണ്ട കാര്യമൊന്നുമില്ലടോ, പള്ളിയിലാകെ ജീവിതത്തിൽ 3 തവണ പോയാൽ മതി ഞങ്ങൾക്ക് ക്രിസ്ത്യാനികൾക്ക് എന്നാ പറയാം. അതെന്നതാന്ന് വെച്ചാൽ പറയാം, ഒന്ന് മാമോദീസ മുക്കാൻ, പിന്നൊന്ന് മനസ്സമ്മതത്തിനും താലി കെട്ടിനും, പിന്നൊന്ന് ഒടുക്കത്തെ പോക്ക് എന്ന് പറയുന്നു. എന്തുകൊണ്ടാണ് നമ്മുടെ പള്ളികളിൽ ചിലതിൽ നിയമം വെച്ചത് 3 വെള്ളിയാഴ്ച തുടർച്ചയായി ജുമായക്ക് വന്നിട്ടില്ലെങ്കിൽ ഇവിടെ കല്യാണം നടത്തി തരൂല, മരിച്ചാൽ മറവി ചെയ്യൂല, പള്ളിക്കൊന്ന് മൊയിലേര് വരൂല എന്നൊക്കെ പറഞ്ഞ് പേടിപ്പിക്കേണ്ടി എന്നെന്തുകൊണ്ടാ? പടച്ചോനെ പറഞ്ഞ് പേടിപ്പിച്ചിട്ട് ഈ മനുഷ്യന്മാര് വരാത്തതുകൊണ്ടാ അല്ലേ? പടച്ചോനെ പറഞ്ഞ് പേടിപ്പിച്ചിട്ട് വരാത്തതുകൊണ്ട് അവസാനം കണ്ട കൈയാണ് ഇവിടെ ഖബറടക്കൂല അയിന പോയത്. അപ്പൊ മുഅ്മിനീകൾ മനസ്സിലാക്കേണ്ട സംഗതി, മദീമാമ് വരോ വന്നോ, അതിപ്പോ ഈ പലസ്തീനിലേക്കേറ്റ വരോ അല്ല ഈസാനിപ്പി വരാനായോ, ഇവർ രണ്ടാളും ഒന്നെന്നെയാണോ എന്ന് ഒരാളെ തെളിയിച്ച് പൊന്നാര ചെങ്ങായി, അവർ രണ്ടാളും 1000 2000 അനക്കെന്താ എന്ന് നിങ്ങളോട് എന്ത് ചോദിച്ചാലും ഇതന്നെ മറുപടി, നിങ്ങളോട് എന്ത് ചോദിച്ചാലും ഇതന്നെ
ഞാൻ പറഞ്ഞില്ല നിങ്ങളോട് മുഖാമുഖത്തിന് പോയിടത്തുനിന്ന് തല്ലും പിടിയുണ്ടായപ്പോ വാടാ നമുക്ക് ഇറങ്ങിപ്പോവുക എന്ന് പറഞ്ഞപ്പോ നമുക്ക് പോയി അവിടെ എന്തെങ്കിലും സഹായിക്കാന്ന് പറഞ്ഞപ്പോ ഞാനില്ല മൗലവി നിങ്ങൾ പൊയ്ക്കോളി എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തിയെന്ന് ചോദിച്ചപ്പോ ഞാൻ നൂറ് നിസ്കരിച്ചില്ല. പോണത് എന്തിനാ? മുഖാമുഖത്തിന് അതിന് വളണ്ടിയറാ നൂറ് നിസ്കരിക്കാത്തവനെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഖിയാമത്ത് നാൾ നമ്മുടെ വീട്ടിലുണ്ട്, അതിന്റെ അടയാളം നമ്മുടെ മനസ്സിലുണ്ട്, നമ്മുടെ ശരീരത്തിലുണ്ട്, നമ്മുടെ പ്രവൃത്തിയിലുണ്ട്, നമ്മുടെ സ്വഭാവത്തിലുണ്ട്, നമ്മുടെ സമ്പത്തിലുണ്ട്, നമ്മുടെ ഉത്തരവാദിത്തങ്ങളിലുണ്ട്. ഫഖദ് ജാഅ അശറാത്തുഹ, അതിന്റെ അടയാളങ്ങൾ. ഇനിയിപ്പോ പടിഞ്ഞാറുന്ന് സൂര്യൻ ഉദിക്കണോ? ആകെക്കൂടെ ഒരു സമാധാനമുള്ള എന്താ നിങ്ങള്? വെള്ളിയാഴ്ച ഖിയാമത്തുണ്ടാവുള്ളൂ എന്ന് റസൂൽ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇന്ന് പേടിക്കാനില്ല. പറഞ്ഞില്ലേ ഖൈറു യൗമിൻ തലാഅത്ത് അലൈഹി ശംസ്? ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്തതാ, ഖൈറു യൗമിൻ തലാഅത്ത് അലൈഹി ശംസ് യൗമുൽ ജുമഅ. ദുനിയാവിൽ മുസൽമാന്റെ കാഴ്ചപ്പാടിൽ ഏറ്റവും നല്ല ദിവസം വെള്ളിയാഴ്ചയാണ്. എന്താ കാരണം? ഫീഹ ഖുലിഖ ആദം, ഫീഹി ഖുലിഖ ആദം, ആദമിനെ പഠിച്ചതെന്നാണ്. വഫീഹി ഉദുഖലിൽ ജന്ന, ആദം സ്വർഗത്ത് പ്രവേശനം നടത്തിയതും അന്നാണ്. വഫീഹി ഉഖരിജ, ആദം ഭൂമിയിൽ താമസം തുടങ്ങിയതും അന്നാണ്. വലാ തഖൂമു സാഅത്തു ഇല്ലാ ഫീഹു ബിൽ ജുമഅ, വെള്ളിയാഴ്ച അല്ലാതെ തൊട്ട് ഖിയാമത്തുണ്ടാവില്ല. ആ ഒരു സമാധാനത്തിലപ്പ നിൽക്കണം. പക്ഷെ അവനോന്റെ ഖിയാമത്ത് അതിന് മുമ്പ് ഉണ്ടാവുന്നെന്ന് ആലോചിക്കണ്ടേ? വേണ്ടേ. ഫഖദ് ജാ അശറാത്തു, ഞാൻ അങ്ങനെ വെച്ചോ കാണി. നമ്മളെ ഖിയാമത്തിന്റെ സമയമായി, അടയാളങ്ങളായി എന്ന് പറഞ്ഞെന്താ? രോഗം നമ്മളുടെ അവസാനത്തിന്റെ അടയാളമാണെന്ന്, നര നമ്മുടെ അവസാനത്തിന്. അപ്പൊ നമ്മൾ പറഞ്ഞ ഓമന നിരേനാ മരിക്കണമെന്നുള്ള ഒരു ചിന്തയിൽ നമ്മളെ ശരീരത്തിൽ ചുളുങ്ങിയതോ കയ്യും കാലം വീണതോ വണ്ടി ഇടിച്ചതോ അസുഖം വന്നതോ ഹൃദയശാസ്ത്രക്രിയ നടത്തിയതോ അറ്റാക്ക് ഉണ്ടായതോ കിഡ്നി കംപ്ലൈന്റ് എന്തുണ്ടായാലും ശരി, നമ്മളെ മനസ്സിൽ എന്ത് പറ്റില്ല, എനിക്ക് പോകാനായിക്കൊള്ളുന്നുള്ള ചിന്ത പറ്റില്ല, എനിക്ക് പോവാറായിക്കൊള്ളുന്നുള്ള ചിന്ത വരാത്തിടത്തോളം കാലം നമ്മളോട്ട് മാറില്ല. നമ്മൾ മാറണമെങ്കിൽ ആകെക്കൂടെയുള്ള ഒരൊറ്റ പണി എന്താ? കഫാബിൽ മൗത്തി വാഴില്ല. ഞാൻ പോകാനായിക്കോളൂന്ന് എനിക്ക് തോന്നണം. നോക്കിക്കോളി, ഞാനിവിടെ ജനിച്ചത് എന്തിന്റെ ലക്ഷണ ആലോചിച്ചു നിങ്ങൾ? ഞാനിവിടെ ജനിച്ചത് എന്തിന്റെ ലക്ഷണ? തബാറക്കല്ലദീ ദീപി യദിഹിൽ മുക്കുവാങ്ങലിക്കു അഹുവാല കുല്ലിശയും കതീരല്ലദീ ഖലഖൽ. ഞാൻ ജനിക്കുന്നതിന് മുമ്പ് എന്താ തീരുമാനിച്ച്? എന്റെ മാനുഫാക്ചറിംഗ് ഡേറ്റിന് മുമ്പ് തന്നെ തീരുമാനിക്കപ്പെട്ടതിന്റെ എക്സ്പയറി ഡേറ്റാണ്. ഈ പോകാനുള്ള ദിവസം ഇന്നതാന്നാ എഴുതി വെച്ച്. ഈ പോകാനുള്ള ദിവസത്തിലേക്കാണ് ഈ പോക്ക് മുഴുവനും പോണത്. അപ്പൊ ഞാൻ ജനിച്ചത് എന്തിന്റെ തെളിവാ? എന്തിന്റെ ലക്ഷണ? ഞാൻ മരിക്കാനായിക്കോളുന്നതിന്റെ ലക്ഷണ അല്ലേ? ആണോ അല്ലേ? ഞാൻ എന്റെ വളർച്ചയുടെ ഓരോ ദിവസവും എന്തിന്റെ ലക്ഷണ? അവധിയിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്നു എന്നതിന്റെ ലക്ഷണ. ആയുസ്സിൽ നിന്ന് ഓരോ ദിവസവും ചുരുങ്ങുകയാണോ കൂടുകയാണോ? ചുരുങ്ങല്ലേ. ദുനിയാവിൽ വെക്കുന്ന ഓരോ കാലടിപ്പാടുകളും ദുനിയാവിൽ നിന്ന് നമുക്ക് അനുവദിച്ച കാലടിപ്പാടുകൾ കുറയുകയാണോ കൂടുകയാണോ? കുറയുകയാണ്. നമ്മൾ നടന്നെടുക്കുന്നത് ജീവിതത്തിലേക്കോ മരണത്തിലേക്കോ? പ്രധാനിച്ചാൽ എവിടുക്കാണ് നടന്നെടുക്കുന്നത്? ദുനിയാവിലേക്കോ ആഖിറത്തിലേക്കോ? പോട്ടെ, വീട്ടിലേക്കോ കബറിലേക്കോ? റസൂൽ പറഞ്ഞെന്താ നിങ്ങൾ? ഖിയാമത്ത് നാളിന്റെ അടയാളങ്ങളായി ജീവിക്കുന്ന മനുഷ്യന്മാർക്ക് അഞ്ച് പ്രത്യേകതകളുണ്ടാകും. ഒന്ന്, യുഹിബ്ബൂനൽ ഹയാത്ത വയൻസൗനൽ മൗത്ത്. ജീവിക്കണമെന്ന ആഗ്രഹം ഉണ്ടാവുള്ളൂ, മരിക്കണമെന്ന ഓർമ്മ പോലും ഉണ്ടാവില്ല. യുഹിബ്ബൂന ദുന്യാവ യൻസൗനൽ ആഖിറ. ദുനിയാവ് ദുനിയാവ് എന്നുള്ള ചിന്ത മാത്രം ഉണ്ടാവുള്ളൂ, പരലോകം എന്നുള്ളൊരു ഓർമ്മയേ ഉണ്ടാവൂല. യുഹിബ്ബൂനൽ മാലവ യൻസൗനൽ ഹിസാബ.
പൈസ എന്നുള്ള ചിന്ത ഉണ്ടാവുള്ളൂ, കണക്ക് പറയേണ്ടി വരുമെന്ന ഓർമ്മേ ഉണ്ടാവില്ല. യുഹബ്ബൂനിൽ കുസൂറ വയൻസൌനിൽ കുബൂറ, വീട് 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 കെട്ടിടം നന്നാക്കണം 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 എന്ന ചിന്ത തന്നെ ഉണ്ടാവുള്ളൂ, കബറ് എന്നുള്ളൊരു ഓർമ്മേ ഉണ്ടാവില്ല. ഇതിൽ ഓരോന്ന് ഒറ്റൊന്നൊഴിവില്ലാതെ മിസ്കാത്തിനെ കുറിച്ചാണ് എന്ന് മിസ്കാത്തിക്ക് തോന്നാത്തിടത്തോളം കാലം മിസ്കാത്തി കഴിച്ചിലാകാൻ പോണില്ല. എന്ത് ഖാലിദിന് തോന്നാത്തിടത്തോളം കാലം ഖാലിദ് ഇവിടെ ഖാലിദാകുന്ന ഖാലിദിന്റെ വിചാരം. ഓരോരുത്തർ അവനവനെ കുറിച്ചിട്ട് ഒന്ന് ആലോചിച്ചാൽ മതി. അതാണല്ല പറഞ്ഞത്, ഏത് ഖുൽ ഇന്നൽ മൗതല്ലദീ തഫിറൂന മിൻഹു, വാക്യം എന്താ, ഫഇന്നഹു മുലാഖീകും. ഒരു തലവേദന വരുമ്പോഴത്തേക്കും മിംസിക്കന്റെ ഓർഡർ ഉണ്ടല്ലോ, മരണത്തിന് കഴിച്ചിലാവാനുള്ള ഓട്ടം, ആ ഓട്ടം ചെന്നെത്തുന്നത് മരണത്തിലേക്കാ മനുഷ്യന്മാരെ, ആ ഓട്ടം ചെന്നെത്തുന്നത് മരണത്തിലേക്കാണ് മനുഷ്യന്മാരെ. ഫഇന്നഹു മുലാഖീകും, മൂപ്പരിങ്ങളെ കാത്തു നിൽക്കാണ്, ആര് മരണം, മൂപ്പരിങ്ങളെ കാത്തു നിൽക്കാൻ. രസകരമായൊരു കഥ വായിച്ചത്, അറബി കഥയിൽ ഒന്ന് വായിച്ചത്, ഒരു ഹോട്ടലിൽ ഒരാളിരുന്ന് ചായ കുടിക്കും. അപ്പൊ അവിടെ അപരിചിതനായ ഒരാൾ കയറി വരും. അവർ ഞമ്മക്കാണ് അവസാനിപ്പിക്കട്ടു. കയറി വന്ന ആളുമായി ചായ കുടിക്കുന്ന ചെറുപ്പക്കാരൻ പരിചയപ്പെടുന്നു. ആരാണ് എന്താണെന്ന ചോദ്യത്തിന് അയാൾക്ക് പറയാനുള്ള, ഞാൻ മലക്കുൽ മൗത്താണ് എന്നാണ് വന്ന ആൾക്ക്. ഇയാളാകെ വേജാറായിപ്പോയി. എന്തെങ്കിലും ഇവിടെ ആരെ തെരഞ്ഞാ വന്നെന്ന് ചോദിച്ചപ്പോ ഒരാളെ പേരും പറഞ്ഞ് ഇന്നയാളെ തെരഞ്ഞു വന്നതാണ്. ആ ആളാവട്ടെ ഈ ചായ കുടിക്കുന്ന ചെറുപ്പക്കാരന്റെ ഉത്തമ സുഹൃത്താണ്. സുഹൃത്തിനെ രക്ഷപ്പെടുത്താനുള്ള അതീവ താല്പര്യത്തോടുകൂടി വന്ന മലക്കോൽ മൗത്തിനൊരു ചായയും പറഞ്ഞിട്ട് നിങ്ങൾ ഇവിടെ ഇരിക്കും, ഞാൻ ഇപ്പൊ വരാം എന്ന് പറഞ്ഞിട്ട് പുറത്തിറങ്ങിയിട്ട് സുഹൃത്തിന് ഫോൺ ചെയ്ത്, ഇജ്ജ എവിടെ ഉണ്ട്, ഞാൻ റെയിൽവേ സ്റ്റേഷനിലുണ്ട്, അവിടെ ഇപ്പൊ ഏതാ ട്രെയിനുള്ളത്, മദ്രാസ് മെയിലുണ്ട്, കേറിക്കോ, ഇവിടെ അങ്ങനെ ഒരാൾ വരുന്നുണ്ട് വന്നിടും. അന്നെ പിടിക്കാൻ വന്നതാ, വണ്ടി കയറിയിട്ട് മൊബൈൽ വലിച്ചെറിഞ്ഞാളാ, ഇനി വേണ്ട, പാഞ്ഞു കയറി മദ്രാസ് മെയിലില് പോയി ഉറപ്പായപ്പോ മറ്റേ ചങ്ങായി സന്തോഷത്തോടുകൂടി കയറി വന്ന് ഇവരെ കഴിച്ചിലാക്കിയെന്നാ വിചാരം. ഹൗസാൻ ചോദിച്ച്, എന്റെ കൂട്ടുകാരൻ എവിടെയെന്ന്, ആരും മലക്കുമത്ത്, ഓ മദ്രാസിൽ പോയി എന്ന് പറഞ്ഞു. എപ്പോഴാ മദ്രാസിലെത്ത്, നാളെ രാവിലെ 6 മണിക്ക്. ഞാൻ അങ്ങനെ വിചാരിക്കരുന്ന്, ഓൻ എനിക്ക് നാളെ രാവിലെ മദ്രാസിൽ നിന്നാണ് പിടിക്കേണ്ടത്, ഓ എന്താ ഇവിടെ നിന്ന് ആലോചിക്കരുന്ന്, പിടിയിട്ടെങ്കിൽ. ഇത് കഥയല്ല, ദശറഫുൽ ഖൽക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിന്റെ വിവരണ. റസൂൽ പറഞ്ഞു, ഇദാ അറാദല്ലാഹു ഖബ്ല റൂഹ അബദിൻ ജഅല ലഹു ഫീഹാ ഹാജാന, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരാളുടെ ആത്മാവിനെ പിടിക്കാൻ ഒരു സ്ഥലം തീരുമാനിച്ചാൽ അവിടെ കെട്ടിപ്പെടാനുള്ള ഒരടിയന്തരാവശ്യം ആ സമയത്ത് അയാൾക്കുണ്ടാകും. എന്ത് കാര്യത്തിനാപ്പാ കുട്ടിയുടെ ഇറങ്ങിപ്പോയതെന്ന് ചോദിക്കേണ്ട ആവശ്യമില്ല എന്നർത്ഥം. വീട്ടോ മുമിനീങ്ങളെ, 60 വയസ്സാണ് മിസ്കാത്തിക്ക് തീരുമാനിച്ചിട്ടുള്ളത് എങ്കിൽ, മിസ്കാത്തിയുടെ 59-ാമത്തെ കൊല്ലത്തിലാണ് നിൽക്കുന്നത്, ഇനി 1.5 കൊല്ലമുള്ളൂ കഷ്ടിച്ച്. 2025 ജൂൺ 31 വന്നാൽ എന്റെ അവധി ക്ലോസായി. 58.5 കൊല്ലത്തെ കർമ്മങ്ങൾക്ക് പ്രായശ്ചിത്തം ചെയ്യാൻ എനിക്കിനി 1.5 കൊല്ലമേ ഉള്ളൂ എന്ന തിരിച്ചറിവില്ലാതെ ഞാൻ നടന്നാൽ, റസൂൽ പറഞ്ഞു, ഇമാം തുർമദ് റിപ്പോർട്ട്, അഅദറല്ലാഹു ഉംറഅൻ അതാല ഉംറുഹു 60 ആമാ, 10-60 കൊല്ലം ജീവിച്ചിരിക്കാൻ ഇടയായ ഒരാൾക്ക് ഒരു വിട്ടുവീഴ്ച നൽകാൻ അല്ലാഹു തയ്യാറാവില്ല. ഓന്റെ കുഞ്ഞാപ്പു 10-60 കൊല്ലം അവിടെ ജീവിച്ചില്ലടാ, എത്ര മയ്യത്ത് നിസ്കരിച്ച്, എത്ര ആളെ മയ്യത്ത് കുളിപ്പിച്ച്, എന്റെ മക്കൾ പോയി, പേരക്കുട്ടികൾ പോയി, എനിക്കൊരു തിരിച്ചറിവുണ്ടായിട്ടില്ലെങ്കിൽ ഇജ്ജന്റെ പണി നോക്കുന്ന റബ്ബ് പറയും. ഇനിപ്പടെ വന്നിട്ട് നിലയും പിടിയും കൂടിയിട്ട് മിണ്ടാൻ പാടില്ല, കടന്ന് അനുഭവിച്ചോ എന്ന് പറയുന്ന. അപ്പൊ മുമിനിങ്ങളെ, ഇനി ആയത്തൊന്നുകൂടി ഓതിയ കാണി.
നുഴകണിം ഫഹൽ യൻളുറൂന ഇല്ല സാഅത അൻ തഅതിഹും ബഗ്തതൻ ഫഖദ് ജാഅ അശറാതുഹ ഫഅന്നാ ലഹും ഇദാ ജാഅതുഹും ദിക്റാഹും. മരണമാകുന്ന അവസാന വിളിവെത്തിയാൽ പിന്നെ ഓർമ്മ വന്നിട്ട് എന്ത് കാര്യം? അല്ല, ഖിയാമത്തിന്റെ ലക്ഷണങ്ങളാണ് നിങ്ങൾ അന്വേഷിക്കുന്നത് എങ്കിൽ ഇതാ അതും ഏകദേശം പൂർണ്ണമായിരിക്കുന്നു. ഇനി അവസാനിപ്പിക്കും. നമ്മളെ കൊണ്ടുപോകാനുള്ള വണ്ടി റെഡിയാണ്, കൊണ്ടുപോകാനുള്ള ആൾക്കാർ റെഡിയാണ്, ധരിക്കാനുള്ള തുണിയും കുപ്പായം റെഡിയാണ്, കുളിക്കാനുള്ള വെള്ളവും കുളിപ്പിക്കാനുള്ള ആളുകളും സോപ്പും താളിയും ചകിരിയും റെഡിയാണ്, നമ്മുടെ പുടവ റെഡിയാണ്, ആ പുടവയിൽ പൂശാനുള്ള സുവേന സുഗന്ധം റെഡിയാണ്, കൊണ്ടുപോയി താമസിക്കാനുള്ള വീടും റെഡിയാണ്. റെഡിയല്ലാത്തത് എന്താണ്? പോകാനുള്ള ആള് മാത്രം. പോകാനുള്ള ആള് മാത്രമാണ് റെഡിയാവാത്തത്. അത് വെച്ചിട്ട് ഈ ആയത്ത് നമ്മൾ ഒന്നുകൂടി വായിക്കുക. ഫഹൽ യൻളുറൂന ഇല്ല സാഅത്താൻ തഅതിഹും ബഗ്ത, ഒരു ശ്വാസത്തിന്റെ രൂപത്തിൽ, ശ്വാസതടസ്സത്തിന്റെ രൂപത്തിൽ, ഒരു നെഞ്ചുവേദനയുടെ രൂപത്തിൽ, ഒരു ചർദി, ഒരു ചുമ, ഒരു കല്ലും ഒരുക്കാൻ വെച്ചുകുത്തൽ, അതിന്റെ രൂപത്തിൽ വരാനുള്ളതേയുള്ളൂ. നമ്മുടെ ഖിയാമത്ത് തയ്യാറാകുവീൻ, തയ്യാറാകുവീൻ.